ഞങ്ങൾ തന്നെ ഇന്ന് രാത്രികാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക പിതാവേ. ഹാലലൂയ, അങ്ങയുടെ മഹത്വത്തിനായി, അങ്ങയുടെ രാജ്യത്തിനായി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ. ആ മഹത്വത്തിൽ കർത്താവെ, അങ്ങയോടൊപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് വാഴുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവെ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, അടിയങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദത്തിന് മാത്രമേ കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു പിതാവെ. ഇന്ന് രാത്രിയിലും കർത്താവെ, അങ്ങയുടെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൃപയെ ഞങ്ങളെ മറക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവെ, ഹല്ലേലൂയ. നമ്മുടെ സബ്ജക്റ്റ് ആത്മീക വർധനം എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാനും ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി. എൻ്റെയും ജർമ്മിയുടെയും തലമുടി വെട്ടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ തലമുടി വെട്ടിക്കാനായിട്ട് കയറി. അവൻ എൻ്റെ മടിയിലിരുന്നു തലമുടി വെട്ടി, അവൻ ഇറങ്ങി. അപ്പം അമ്മ അവനോട് പറഞ്ഞു, തലമുടി വെട്ടി അടങ്ങിയിരുന്നാൽ ഒരു സൂത്രം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ തലമുടി വെട്ടിക്കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പം അവൻ എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പേ, ഇങ്ങനെ കാണിച്ചിട്ടു, വാവ്. ഞാൻ പറഞ്ഞു, ആ വാവ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുകൂടെ വണ്ടി വന്നു, വീട്ടിൽ വന്നു. പാർക്കിങ്ങിലെത്തിയപ്പം പുള്ളിക്കാരൻ ഈ ഓട്ടോറിക്ഷ അവിടോട്ട് താഴെ വെച്ചിട്ട് നേരെ ഡ്രൈവർ സീറ്റിൽ വന്ന് എൻ്റെ മടിയിലോട്ടങ്ങിയിരുന്നു. പുള്ളിക്കൊരു പതിവുള്ളതാണ്, കാരണം പുള്ളി ആ പാർക്കിങ്ങിൻ്റെ അവിടെ മുന്നോട്ടും പുറകോട്ടും കുറച്ച് നേരം പുള്ളിയെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കണം. അപ്പം അവനെൻ്റെ മടിയിലിരിക്കും, ഞാനത് കൺട്രോൾ ചെയ്യും. ഞാൻ അവനോട് പറയും, ഇങ്ങോട്ട് തിരിക്കാൻ പറയുമ്പോൾ അവൻ ഇങ്ങോട്ട് തിരിക്കും. അപ്പം വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകും, അവന് ഭയങ്കര സന്തോഷം. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ബാ, നമുക്ക് കഴിഞ്ഞു, നമുക്ക് മതി, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കരയാൻ തുടങ്ങി. ഞാൻ പിന്നെ പുതുതായിട്ട് വാങ്ങിച്ച ഓട്ടോറിക്ഷ എടുത്ത് അവനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്നിട്ട് ഇതുണ്ടല്ലോ, അവൻ വലിച്ചൊരൊറ്റ എയർ വെച്ച് കൊടുത്തു. കാരണം അവന് അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ഇത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം അവനത് കാര്യമായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്നറിയാവോ, അവനതിനെ ഉന്തിക്കൊണ്ട് നടക്കണം. ഇവൻ ഇതിനകത്ത് കയറിയപ്പം ഇതിവനെ ഉന്തിക്കൊണ്ട് നടക്കും. സ്തോത്രം. ഇവൻ എൻ്റെ മടിയിലിരിക്കുന്നതേ ഉള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കുമ്പം ഈ വണ്ടി മുന്നോട്ട് പോകുന്നു, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഈ വണ്ടി പുറമോട്ട് വരുന്നു. ഇവന് ഭയങ്കര സന്തോഷം, ഇതിനകത്തിരിക്കാൻ അവനിഷ്ടം. ഇതുപോലെ തന്നെയാണ് ആത്മീക വർധനമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളെ ഉന്തിയും തള്ളിയും കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവശക്തിയോടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ദൈവസഭ മാറുന്നത് ആത്മീയ വർധനമെന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ ഉന്തിയും തള്ളിയും കൊണ്ടുപോകാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനാണ് നമ്മെ വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ആമേൻ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം എത്ര നാളാ? 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. 40 ദിവസങ്ങൾ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ദിവസവും പ്രത്യക്ഷനായി. എന്ത് സംബന്ധിച്ച കാര്യം പറഞ്ഞേ? സ്തോത്രം. ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ കാര്യം സംബന്ധിച്ചല്ല പറഞ്ഞത്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യമാണ് പറഞ്ഞത്. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 40 രാവുകൾ 40 ദിവസങ്ങൾ ശിഷ്യന്മാരോട് കൂടെ നടന്നു. അപ്പം ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമായ ഒരു കാര്യമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആമേൻ. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞിട്ട് പോകാറുണ്ടെങ്കിൽ തോന്നിയതാണെന്ന് പറയായിരുന്നു. പക്ഷേ തുടർച്ചയായി 40 ദിവസങ്ങളും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് പലവിധ കാര്യങ്ങളാൽ അവർക്കത് തെളിയിച്ചു കൊടുത്ത് അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനാണെന്നറിയാവോ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം. എന്താ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന ഒരു രാജ്യത്വമുണ്ട്. പല രാജ്യങ്ങളെ പല രാജാക്കന്മാർ പല പ്രധാനമന്ത്രിമാരൊക്കെ ഭരിക്കുന്നുണ്ട്. പക്ഷേ ആ രാജ്യത്വം മാറി
രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വീണ്ടും വരുന്നു എന്ന് പറയാനാണ്, ഈ ഭൂമിയെ വീണ്ടും ഭരിക്കാൻ പോകുന്നു എന്ന് പറയാനാണ് കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞു ദൈവരാജ്യം പ്രസംഗിക്കണം. കർത്താവ് താൻ ഭൂമിയിലായിരുന്ന സമയത്ത് 70 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, അവൻ പോകുവാനിരുന്ന സ്ഥലങ്ങളിൽ ഈ രണ്ടു പേരെ വീതമായിട്ട് അയച്ചു. നമുക്ക് വായിക്കാം. ലൂക്കോസ് 10:1 വാക്യം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, ആമേൻ, കർത്താവ് വേറെ 70 പേരെ തിരഞ്ഞെടുത്തിട്ട് താൻ കടന്നു പോകുവാനിരിക്കുന്ന സ്ഥലങ്ങളിലേക്കോ ഈ രണ്ട് പേരെ വീതമായിട്ട് അയച്ചു. എന്തിനയച്ചെന്നറിയാവോ? താൻ വരാൻ പോകുന്നുവെന്നും തൻ്റെ ശക്തിയും തൻ്റെ നാമത്തിൻ്റെ മഹത്വവും ഇവരിലൂടെ ഒന്ന് വെളിപ്പെടുത്തി പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഈ ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി ഇവരെ അങ്ങോട്ട് അയച്ചത്. അവരെ അങ്ങോട്ട് അയച്ചത് വെറും കൈയോടായിരുന്നില്ല. അവരെ അങ്ങോട്ട് അയച്ചത് ശക്തിയും അധികാരവും കൊടുത്തിട്ടാണ്. ഇന്ന് ദൈവസഭയെ കർത്താവ് നിർത്തിയിരിക്കുന്നതും ശക്തിയും അധികാരവും തന്നിട്ടാണ്. ഈ അധികാരത്തോടെ ശുശ്രൂഷിക്കാനാണ് കർത്താവ് ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെല്ല്, നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുക, നിങ്ങൾക്ക് സകല അധികാരവും തന്നിരിക്കുക. അവരെ പറഞ്ഞു വിട്ടു. അവരെ പറഞ്ഞു വിട്ട് അവർ ചെന്നു കഴിഞ്ഞു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല ഇവരാരും. ഇവരെ തെരഞ്ഞെടുത്തു പറഞ്ഞു വിട്ടപ്പം ഇവരൊരിക്കലും ഭൂതങ്ങൾ ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. ഇവർ രോഗികളുടെ മേൽ കൈവച്ച് രോഗികൾ സൗഖ്യമായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ പോലെ തന്നെ. സ്തോത്രം. പക്ഷേ ഈ അധികാരം കൈമാറിയെന്ന തിരിച്ചറിവോടെ അവർ പോയപ്പം അവർ ചെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഭൂതങ്ങൾ പുറത്തായി, രോഗികൾ സൗഖ്യമായി. ഈ അധികാരം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവസഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാന് ഇന്ന് നമ്മെ കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? അവൻ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവൻ ആ ദേശങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഈ രണ്ടു പേരെയായിട്ട് ആ സ്ഥലങ്ങളിൽ അയച്ചുവെങ്കിൽ ഇന്ന് അവൻ വീണ്ടും വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ മുക്കിലും മൂലയിലും ഈ ദൈവത്തിൻ്റെ സുവിശേഷവും ശക്തിയും മഹത്വവും വെളിപ്പെടുത്താനാണ് ദൈവത്തിൻ്റെ സഭയെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അത് മറന്നു പോകരുത്. നാം എന്നും ഉന്തിയും തള്ളിയും മുന്നോട്ട് പോകുന്ന ഒരു വണ്ടി പോലാകരുത്. നാം ദൈവശക്തി കൊണ്ട് നിറഞ്ഞ ദൈവജനമായിട്ട് തരണം. കർത്താവ് ഒരു രാജ്യത്തെ ശക്തിയോടെ പ്രസംഗിക്കുന്നവരായി തരണം. അധികാരവും ശക്തിയും ഇല്ലാത്ത ദൈവസഭയെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അധികാരവും ശക്തിയുമുള്ള ദൈവസഭയാണ് ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുന്നത്, അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പോകുന്നത്. അത് ശക്തിയോടെയാണ് വരുന്നത്, അത് മഹത്വത്തോടെയാണ് വരുന്നത്, അത് തേജസ്സോടെയാണ് വരുന്നത്. 145:11-13 വരെയുള്ള വാക്യങ്ങൾ വായി. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യ പ്രവൃത്തികളും അവൻ്റെ രാജ്യത്വത്തിൻ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവൻ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ആമേൻ. 11-ാമത്തെ വാക്യം ഒന്നുകൂടി. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യ പ്രവൃത്തി അവൻ്റെ രാജ്യത്വത്തിൻ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ട അവൻ്റെ രാജ്യത്വത്തിൻ്റെ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവൻ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി അവർ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ആര് സംസാരിക്കും? ദൈവസഭ സംസാരിക്കും. അവൻ വരാൻ പോകുന്ന രാജ്യത്തിൻ്റെ ശക്തിയും തേജസ്സും മഹത്വവും എന്താണെന്ന് ദൈവസഭ സംസാരിക്കും. വെറുതെ പറയുകയാണോ? അല്ല, അതിൻ്റെ ശക്തിയോടുകൂടെ തെളിയിച്ചു പറയും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇവിടെ ആക്കി വെച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാനായിട്ടാണ്. സി, ഇത് നമ്മുടെ ശക്തിയല്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്വന്തം ബലമോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല, പക്ഷേ ദൈവം ഞങ്ങളെ അതിന് നിയോഗിച്ച് തിരഞ്ഞെടുത്തു. നമ്മെയും ദൈവം നിയോഗിച്ച് തിരഞ്ഞെടുത്തതാണ് ഈ ശക്തി വെളിപ്പെടുത്താനും ഈ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനും ഇങ്ങനെ ഒരു രാജ്യം വരാൻ പോകുന്നുവെന്ന് ജനത്തോട് വിളിച്ചു പറയാനും വേണ്ടിയിട്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും
അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരവർ ഒരു പ്രകടന പത്രിക കാണിക്കും ഇല്ലേ. ഈ പ്രകടന പത്രികയ്ക്കൊത്തവണ്ണമാണ് ജനം വോട്ട് ചെയ്യുന്നത്. തങ്ങൾക്ക് അനുകൂലമാണോ, തങ്ങൾക്ക് പ്രതികൂലമാണോ, നമ്മുടെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ജനം വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇനി വരുവാനുള്ളൊരു രാജ്യത്വമുണ്ട്, അത് നിത്യരാജ്യത്വമായിരിക്കും. ഈ ഗവൺമെൻറ് മാറുന്ന ഗവൺമെൻറ്റല്ല, ഈ ഗവൺമെൻറ് ഇനി മാറത്തില്ല, നിത്യരാജ്യത്വമാണ്. അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇത് സ്ഥാപിക്കുവാനായിട്ട് കർത്താവ് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രകടന പത്രിക വായിച്ച് കേൾപ്പിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. സ്വർഗരാജ്യത്തിൻ്റെ പ്രകടന പത്രിക വായിച്ച് കേൾപ്പിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. ആമേൻ. പത്രോസ് ആത്മാവ് നിറഞ്ഞവനായിട്ട് പത്രോസ് എഴുന്നേറ്റ് നിന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും പെയ്ച്ചു തരും. കർത്താവ് മുൻമഴയും പിന്മഴയും പെയ്ച്ചു തരും. മുൻമഴ പെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? മുൻമഴ പെയ്യിക്കുന്നത് ഒന്ന്, ഒരു വിത്ത് കിളിർക്കാൻ വേണ്ടിയാണ് മുൻമഴ പെയ്യുന്നത്. എന്നാൽ പിന്മഴ പെയ്യുന്നത് കൊയ്ത്തിന് ഈ ഫലം പാകമാകാൻ വേണ്ടിയാണ് പിന്മഴ പെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആ മുൻമഴ പെയ്തതോടുകൂടി ദൈവസഭ ഉരുവെടുത്തു. സ്തോത്രം. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് പ്രസംഗിക്കുക. ഏകദേശം ഒരുപക്ഷെ 10,000 ആൾക്കാരുണ്ടായിരിക്കാം. ഇന്ന് ജെ ബി എല്ലിൻ്റെ 2 സ്പീക്കർ ഇവിടെ വെച്ചിട്ടും നമ്മൾ ഇത്രയും പേരുണ്ടായിട്ട് അത്യാവശ്യം കേൾക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അന്ന് ഇത്രയും 10,000 ജനം ഒരുമിച്ച് കൂടിയിരിക്കുക. ആ സമയത്ത് പത്രോസിനെ ഈ മൈക്കില്ല. പത്രോസ് പരിശുദ്ധാത്മാ നിറവിൽ ഒരു 10 പ്രസംഗം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ 10 പ്രസംഗം കഴിഞ്ഞു. ഈ ഇത്രയും പേരെന്ത് കേട്ടെന്ന് എനിക്കറിയത്തില്ല സത്യത്തിൽ. പക്ഷേ അവർ 3000 പേര് ഒറ്റയടിക്ക് സ്നാനപ്പെട്ടു. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ശക്തി കൊണ്ടാണോ അത്? അല്ല. പത്രോസിൻ്റെ പ്രസംഗം കേട്ടത് മുന്നിലിരുന്ന് വളരെ കുറച്ച് പേരായിരിക്കും. പക്ഷേ അതിൻ്റെ പുറകിൽ ബാക്കിലൊക്കെ ഇരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ കൺവിൻസ് ചെയ്തൊരു കൺവിൻസിങ് പവർ ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ. പത്രോസ് പറഞ്ഞതിനെ കൺവിൻസ് ചെയ്യുന്നൊരു കൺവിൻസിങ് പവർ അവിടെ വ്യാപരിച്ചു. അതാ അത്രയും ജനത്തെ ഒരു 10 120 ദൈവസഭ 3120 മോളിൽ കയറി. 10 കൊണ്ട് ആദ്യത്തെ മഴ പെയ്തു, മുൻമഴ. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം കിണറുകളെ കുത്തി. ഉൽപ്പത്തി പുസ്തകം 26:18-19 വാക്യം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ആമേൻ. സ്തോത്രം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. സ്തോത്രം. ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രവചനങ്ങളും ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാടുകളും ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച വീര്യപ്രവർത്തികളും കുഴിച്ചു മൂടി ഒരു തലമുറ കഴിഞ്ഞിട്ട് ഇത് വാക്തത്വം കിട്ടി ഒരു തലമുറ എഴുന്നേൽക്കുക. കുഴിച്ചിട്ടതിനെ വീണ്ടും കുഴിച്ചെടുക്കാം. ആമേൻ. നിന്നുപോയി ദൈവപ്രവർത്തി, ഇതുകൊണ്ട് നിന്നുപോയി. ഇനിയൊരു ദൈവപ്രവർത്തി ഇല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അപ്പസ്തോല പ്രവൃത്തി കൊണ്ട് അവസാനിച്ചെന്നും അന്യഭാഷകളും വ്യാഖ്യാനവും പ്രവചനവും വീര്യപ്രവർത്തികളും അതുകൊണ്ട് നിന്നുപോയെന്നും പറയുന്ന ഒരു തലമുറയുടെ മധ്യേ പരിശുദ്ധാത്മാവ് പറയുക, ഈ കാലത്തിൽ വീണ്ടും ഒരു തലമുറ എഴുന്നേൽക്കുക. ഈ കാലത്ത് വീണ്ടും ഒരു തലമുറ എഴുന്നേൽക്കുക.
കുഴിച്ചതിനെ, ഹാലലുയ, ഫെലിസ്തീർ മണ്ണിട്ട് മൂടിയതിനെ, കഴിഞ്ഞെന്ന് പറഞ്ഞതിനെ, തീർന്നെന്ന് പറഞ്ഞതിനെ, ഇനി ആരും കുഴിക്കത്തില്ലെന്ന് പറഞ്ഞതിനെ വീണ്ടും കുഴിച്ചെടുക്കുവാൻ ഇതാ ഒരു തലമുറ എഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവ് ഒരു തലമുറ എഴുന്നേൽപ്പിക്കുക. ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് ഓ ഒരു ഒരു പണിയുണ്ട്, ആ പണി വീണ്ടും തുടങ്ങുകയാണ് ഇവിടെ. ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് ഒരു പണി വീണ്ടും തുടങ്ങുകയാ. ഒരു പിന്മഴ വരുന്നുണ്ട്, ഒരു പിന്മഴ വരുന്നുണ്ട്. മുൻമഴ അയച്ചവൻ ഒരു പിന്മഴ അയക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. മുൻമഴ അയച്ചവൻ ഒരു പിന്മഴ അയച്ച കാലം വരുന്നുണ്ട്. 10 മിനിറ്റിൽ 3000 പേര് കയറി ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് അടുത്ത ചരിത്രം ഇത് ആവർത്തിക്കാൻ പോവുക. ഇന്ന് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഒരു ചരിത്രം കഴിഞ്ഞു പോയെങ്കിൽ ഇതാ പുതിയൊരു ചരിത്രം തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ജീസസ്, 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 ലോർഡ് വി താങ്ക് യു. കുഴിച്ചിട്ടു, തീർന്നു, ഇതുകൊണ്ട് നിന്നു ദൈവപ്രവർത്തി. മഹത്വമേറിയ ദൈവപ്രവർത്തികൾ കണ്ട കാലം കഴിഞ്ഞുപോയി, ഇരുളടഞ്ഞ അധ്യായമായി തീർന്നു. ഇനി ഇങ്ങനൊന്നില്ലെന്ന് പറയുന്നിടത്ത് അടുത്തൊരു വാഗ്ദത്ത തലമുറ എഴുന്നേൽക്കുക. അടുത്തൊരു വാഗ്ദത്ത തലമുറ എഴുന്നേൽക്കുക. മണ്ണിട്ട് മൂടിയതിനെ വീണ്ടും കുഴിക്കുവാൻ, എവിടെ മൂടിയോ അവിടെ തന്നെ വീണ്ടും കുഴിക്കുവാൻ, അത് നീരുറവ് കാണുന്നത് വരെ കുഴിക്കുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ആ ഒരു മഴയ്ക്കായി കരയുന്ന ഒരു ജനം എഴുന്നേൽക്കുക. ആ ഒരു മഴയ്ക്കായി കരയുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കുക. ഓ ദോഹയിൽ ആ ഒരു കൂട്ടം എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ നീങ്ങുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാൻ, ദൈവത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ചലിക്കുവാൻ ഇതാ ഒരു തലമുറയോട് എഴുന്നേൽക്കുക. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നെന്ന് കരുതിയതാ, കഴിഞ്ഞെന്ന് വിചാരിച്ചതാ, ഇല്ല, അതുകൊണ്ട് തീർന്നിട്ടില്ല. 19-ാമത്തെ വാക്യം. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു, നീരുറവുള്ള ഒരു കിണർ കണ്ടു. അമ്മേ, നോക്ക, അങ്ങനല്ലത് നികത്തിക്കളഞ്ഞമായി പിന്നെയും കുഴിച്ചു. ഇസഹാക്കിന് അടുത്ത വാക്യം, 19-ാമത്തെ വാക്യം. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു, നീരുറവുള്ള ഒരു കിണർ കണ്ടു. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകളെ ഫെലിസ്തീർ മണ്ണിട്ട് മൂടി, എന്നാൽ ഇസഹാക്ക് എഴുന്നേറ്റ് അതിനെ വീണ്ടും കുഴിച്ചു. അതും പോരാഞ്ഞിട്ട് അടുത്ത വീണ്ടും ഒരു കുഴിയൂടെ കുഴിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യും. അബ്രഹാം കുഴിച്ചത് വീണ്ടും കുഴിച്ചത് പോരാഞ്ഞത്, അതിനെക്കാട്ടിൽ മഹത്വമേറിയ പ്രവർത്തികളെ ഈ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് വെളിപ്പെടുത്തിയതിലധികമായിട്ടുള്ള ചില ദൈവപ്രവർത്തികളെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എനിക്ക് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഇഷ്ടമാ, എനിക്കിഷ്ടമാ, ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ പ്രതി ഞാൻ ബലഹീനതയും കഷ്ടവും സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തിനാ ആഗ്രഹിക്കുന്നതെന്നറിയാവോ? നമ്മൾ വിചാരിക്കും ഇതെന്താ പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന്. ഡബിൾ ആ പ്രതിഫലം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നാം സഹിക്കുകയല്ല സത്യത്തിൽ, സന്തോഷത്തോടെ ചെയ്യുക. സഹിക്കാന്ന് പറഞ്ഞാലും വേറൊരു വാക്ക് പറയാനില്ലാത്തതുകൊണ്ട് പൗലോസ് അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. കാരണം അവന് വേണ്ടി ബലഹീനത സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരാളെങ്ങനെ കഷ്ടം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പം അതിനകത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ലേ? അപ്പം പൗലോസിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ പൗലോസ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ കൂട്ടം കൂടി അവനെ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ച് വലിച്ചു വെച്ചുകൊണ്ട് ഇട്ടിട്ട് പോയി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പക്ഷേ ആ പരിപാടി കഴിയുമ്പോൾ തന്നെ പൗലോസ് പറഞ്ഞു, ആദ്യത്തെ ഏറ് കൊണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നൊന്നും ഓർമ്മയില്ല. എന്ന് വെച്ചാൽ പൗലോസിൻ്റെ ബോധം പോയെന്നല്ല അതിനർത്ഥം. ആദ്യത്തെ ഏറ് കഴിഞ്ഞപ്പം കർത്താവ് അടുത്തൊരു വിസ കൊടുത്തു, 3 സ്വർഗത്തിലൂടെ പോരെ, ഒന്നൊന്ന് കണ്ടിട്ട് പോക്കോളാൻ പറഞ്ഞു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുവാ, 14 മുമ്പ് ക്രിസ്തുവിലായ ഒരു മനുഷ്യനെ അറിയാം, അവൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ചില കഷ്ടങ്ങൾ നല്ലതാ, എന്നാണെന്നറിയാവോ? ചില പ്രമോഷനുകളെ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി സഹിക്കുന്ന ചില കഷ്ടങ്ങൾ
ഓ ഹാലലൂയ, അടുത്തൊരു ആത്മീയ നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്താൻ പര്യാപ്തമാ. ഓ ഹാലലൂയ, കർത്താവിന് വേണ്ടി സഹിക്കുന്ന ചില കഷ്ടങ്ങൾ നമ്മളെ അടുത്തൊരു ആത്മീയ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകാൻ ശക്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്കിഷ്ടമാണ് അത് സഹിക്കാൻ. കാരണം അത് സഹിക്കുമ്പോൾ എനിക്കറിയാം അടുത്തൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ പോവാ. അത് സഹിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് അടുത്ത ഒരു ആത്മീയ എക്സ്പീരിയൻസ് കിട്ടാൻ പോവാ. അതുകൊണ്ട് ഞാനതിനെ എൻജോയ് ചെയ്യുക. ഓ ഹാലലൂയ, പൗലോസ് പറഞ്ഞു ഞാൻ അങ്ങ് എൻജോയ് ചെയ്യുക. ഹാലലൂയ, ഇതാണ് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവ് പറഞ്ഞു നിങ്ങൾ ധൈര്യത്തോടെ പോക്കോ, നിങ്ങൾ പോയി സുവിശേഷം പറ, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുക. ഇതൊക്കെ കർത്താവ് പറയുമ്പോൾ ഈ അധികാരത്തോടാണ് കർത്താവ് അയച്ചത്. കർത്താവ് പറഞ്ഞു ഞാൻ ക്രൂശിൽ പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കി, അവനെ ആയുധവർഗം വെപ്പിച്ചു. അന്നേരം നമ്മളോട് പറഞ്ഞു നിങ്ങളെ ഞാൻ സർവായുധവർഗം ധരിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ക്രൂശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചിട്ട് നമ്മളെ സർവായുധവർഗം ധരിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം. നിങ്ങളോട് പോരാട്ടമുണ്ടെന്നല്ല, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പോരാട്ടം എന്തെന്നറിയാവോ? ഒരു ആത്മമണ്ഡലമുണ്ട്, അതുപോലെ തന്നെ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഓ ഹല്ലേലൂയ. ഈ പൈശാചിക മണ്ഡലത്തോട്ട് പോരാടി ഇതിൻ്റെ കീഴിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. അതിനാ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനാ കർത്താവ് ഈ അധികാരങ്ങളും ശക്തിയും നമുക്ക് തന്നത്. ഈ തലമുറയിൽ നാം മറന്നു പോകരുത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും പ്രതീക്ഷയും വലുതാണ്. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയും പ്രതീക്ഷയും വലുതാണ്. നാം ആ പ്രതീക്ഷ വിട്ട് കളയരുത്. നാം ആ ആഗ്രഹത്തിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ സഭ എൻ്റെ ശക്തിയെ വെളിപ്പെടുത്തണം, എൻ്റെ സഭ എൻ്റെ രാജ്യം എന്താണെന്ന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണം. വരുവാൻ പോകുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്നും ആ രാജ്യത്തിൻ്റെ തേജസ് എന്താണെന്നും ആ രാജ്യത്തിൻ്റെ മഹത്വം എന്താണെന്നും എൻ്റെ സഭ വെളിപ്പെടുത്തണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാവോ നമ്മുടെ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. എന്നാൽ ഈ രാജ്യത്വം കർത്താവ് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ വിചാരിക്കും ക്രൂശിൽ എല്ലാം ജയോത്സവം കഴിഞ്ഞു കൊണ്ടാടി, പക്ഷേ എന്നിട്ടും നമുക്കെന്താ ഇതിനോട് വീണ്ടും പോരാട്ടമുള്ളത് എന്ന് നാം ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയുണ്ട്. ഈ രാജ്യത്വം ഏറ്റെടുക്കുന്നത് റെവലേഷൻസ് വെളിപ്പാട് പുസ്തകം 19:5-6. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരിവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ആമേൻ, ആമേൻ. ഇവിടെ ഇതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടത്. ഈ ദൈവരാജ്യത്തിൻ്റെ സാമ്പിൾ ഒന്ന് കാണിക്കണം. ഇവിടെ അടുത്ത വരുന്ന രാജ്യത്വത്തിൻ്റെ ശക്തി എന്താണെന്നൊന്ന് കാണിക്കണം. കർത്താവ് പറഞ്ഞു നിങ്ങൾ പുറപ്പെട്ടു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു, നിങ്ങളൊന്നും പേടിക്കണ്ട. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുക. യാതൊന്നും ഒരു നാൾ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. ദോഷം ചെയ്താൽ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം പൗലോസ് വിചാരിക്കും പൗലോസിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് വിചാരിക്കും. പൗലോസ് കർത്താവ് പറയുക അവൻ കൊന്നാൽ ഞാൻ നിന്നെ ഉയർത്തെഴുതേൽപ്പിക്കും, കാരണം ജീവൻ്റെ മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലായി. ഇപ്പം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിനകത്തുനിന്ന് വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മളോട് പറയുക സകല അധികാരവും എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു, ഒന്നും പേടിക്കണ്ട, യാതൊന്നും ഒന്നും നിങ്ങളെ ചെയ്യത്തില്ല. ഹല്ലേലൂയ. സകല അധികാരവും തന്നിട്ട് ദൈവസഭയെ കർത്താവ് ദേശത്താക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഈ ദേശത്ത് എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും തേജസ്സും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് കർത്താവ് ദൈവസഭയാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമുക്കൊരുമിച്ച് ചേർന്ന് ഈ ആഗ്രഹത്തെ ഏറ്റെടുക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നു നാം ആ കർത്താവിൻ്റെ പദ്ധതിയെ തിരിച്ചറിയണം, നാം ദൈവസഭയുടെ ശക്തിയെ വെളിപ്പെടുത്തണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, നാം ഈ ശക്തിയില്ലാതെ എത്ര നാൾ മുന്നോട്ട് പോകും?
അപ്പോസ്തലന്മാരുടെ കാലത്തിൽ നടന്ന വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒന്നോർത്ത് നോക്കേ. ആ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ അകത്ത് കയറിയില്ലേ? ഈ ശക്തിയും ഈ ആത്മാവിൻ്റെ സാന്നിധ്യവും ഈ ദൈവപ്രവൃത്തിയും നമ്മുടെ ഇടയിൽ നടക്കാൻ നമുക്കൊരാഗ്രഹമില്ലേ? ഇത് തിരിച്ചു വരണ്ടേ? നമുക്ക് ഇതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? നമ്മുടെ അപ്പൻ്റെ ആഗ്രഹമല്ലേ? നമ്മൾ അവൻ്റെ മക്കളല്ലേ? ആ മക്കൾ അപ്പനെ പോലെ അപ്പൻ്റെ ശക്തിയും മഹത്വം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട അപ്പൻ്റെ മക്കൾ. ഹല്ലുയ്യ! ഈ ദേശത്ത് ദൈവം നമ്മെ ആക്കി വെച്ചെങ്കിൽ ഇത് വിളിച്ചു പറയുവാൻ, ഈ രാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും ഒരു സാമ്പിളായിട്ടെങ്കിലും ഒന്ന് വെളിപ്പെടുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ വി താങ്ക് യു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹവും പദ്ധതിയും അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളിതറിയാതെ പലപ്പോഴും കർത്താവേ ഇതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. കർത്താവേ, ഇതറിയാതെ ഞങ്ങൾ ഓടിയിട്ടുണ്ട്. കർത്താവേ, ഹല്ലേലൂയ. പിതാവേ, ഇന്ന് രാത്രി കാലം ഈ വലിയ ആഗ്രഹത്തോടെ ഞങ്ങളുടെ അപ്പൻ്റെ ഇഷ്ടവും പദ്ധതിയും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കർത്താവേ, അങ്ങയുടെ ആത്മാവിനാലും അങ്ങയുടെ ശക്തിയാലും അങ്ങയുടെ കൃപാവരങ്ങളാലും അങ്ങയുടെ ദാനത്താലും അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രി കാലം കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ദേവദാസിനെ കൂടി കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 21 ദിവസത്തെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നമ്മൾ ആത്മീയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഓരോ ദിവസവും നാം കേൾക്കുന്ന ദൈവവചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിച്ച് വെച്ചിട്ട് അത് നമ്മൾ അത് കൂടുതലായി നമ്മൾ ആരാധിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ഓരോ അധികാരങ്ങളും ശക്തികളും നമ്മുടെ മേൽ കൈമാറ്റപ്പെടുത്തും. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. നമുക്ക് ദേവദാസിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പ, ചില ശക്തികളും ചില അധികാരങ്ങളും കർത്താവെ ഞങ്ങളിൽ മേൽ കർത്താവെ കൈമാറ്റപ്പെടുത്തുന്നതിനായിട്ട് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരുടെ മേലും കൈമാറ്റപ്പെടുത്തുന്നതിനായിട്ട് കർത്താവെ ഞങ്ങളുടെ സഭയിൽ മേൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ മേൽ അത് കൈമാറ്റപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദാസിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അവിടുന്ന് ശൈത്യീകരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഒരു നല്ലൊരു ടീച്ചറായി കർത്താവെ നീ അവിടുന്ന് കർത്താവെ നീ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായിട്ട് അപ്പാ നീ വിളിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ, ദാസിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. മാനും മൗത്തോട് നിർത്താട്ടെ. സർവം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പൊ നമുക്ക് അതാ സ്ഥാനങ്ങളിൽ നേരിട്ട് നിൽക്കാം.
പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഞങ്ങളെ സ്നേഹിക്കുന്നയുടെ കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവേ, നല്ല മെസ്സേജിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങൾ ശൈത്യം വാപിച്ച് അധികാരമുള്ളവരായിട്ട് കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് എടുത്തുപയോഗിക്കുന്ന നിന്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, കർത്താവ്, വചനം വരുന്ന ദാസിനെ നിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തരുന്നു അപ്പാ. അവിടുത്തെ ശൈത്യീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, അർപ്പിച്ച സ്തോത്രാഴ്ച നിന്റെ കരങ്ങളിലേക്ക് തരുന്നു അപ്പാ. അപ്പാ, നിന്റെ എല്ലാ കരങ്ങളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിട്ടിലും തുള്ളലും തിന്ന കാലവർക്ക് മടക്കി കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം മാനവും മൗത്തോടുന്ന് എടുത്താട്ടെ. സർവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരുടെയും കൂടെ നിരന്തരം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്ക, നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു.